പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷം വചനം പഠിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഈ സുന്ദരമായ അനുഭവത്തെയും അവസരത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ് വചനത്തിൻ്റെ അമ്മയായ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിരുദരഫലമായ കർത്താവ് വിശ്വമിച്ചുക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തൊമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ ദൈവത്തിന് നന്ദി പറയുന്നു വചനം പഠിക്കാൻ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രദർശിപ്പിക്കുന്ന ഈ അനൽപമായ ഈ ഔദാര്യമായ സന്നദ്ധതയ്ക്ക് ദൈവം വലിയ അനുഗ്രഹം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇതുവരെയും വായിച്ചത് പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കഥ വിശംസിക താൻ പ്രവർത്തിച്ച തളർവാതിരോഗിയെ സുഖപ്പെടുത്തിയ അത്ഭുതത്തിൻ്റെ പേരിൽ പുറമേ കണ്ട കാര്യങ്ങളുടെ പേരിൽ തന്നെ വിധിക്കുന്ന യഹൂദന്മാരുടെ തൻ്റെ കേൾവിക്കാരുടെ കാപട്ട്യത്തെ തുറന്ന് കാണിച്ചു ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോടൊന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ യീശോയെ സ്വീകരിക്കാതിരിക്കുന്നതിന് ജനക്കൂട്ടം കണ്ടെത്തുന്ന പല ന്യായങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഏതാണ്ട് നാല് കാര്യങ്ങൾ ഈ പബ്ലിക് പൊതുജനം യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനോട് ചേർത്ത് വായിക്കാവുന്ന അഞ്ചാമത്തെ ഒരു കാര്യമാണിത് യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നതിന് യേശു ക്രിസ്തുവാണ് എന്ന് അംഗീകരിക്കാതിരിക്കുന്നതിന് ഇപ്പോൾ അവർ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു നിഗൂഢതകളുള്ള മനുഷ്യനാണ് മിശിക നിഗൂഢതകളിൽ വെളിപ്പെടുന്ന ആളാണ് നിഗൂഢതകളുള്ള ആളാണ് ക്രിസ്തു എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം ക്രിസ്തു വരുന്നത് എവിടെ നിന്നാണെന്ന് ആരും അറിയുകയില്ലല്ലോ അതായത് അവർ കരുതി കൂട്ടി വച്ചിരുന്ന കൃത്യമായ വേദപുസ്തക അടിസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതെ വേദപുസ്തക അടിസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ തങ്ങൾ രൂപപ്പെടുത്തി വച്ചിരുന്ന മിശികായെ സംബന്ധിക്കുന്ന ചില ആശയങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ നിലപാടിലേക്ക് അവർ എത്തുന്നത് അതായത് തങ്ങളിൽ രൂപപ്പെട്ട ചില പൊതുവായ ധാരണകൾ ഈ ധാരണകൾ വച്ചിട്ടാണ് അവർ ദൈവത്തെ ഇപ്പോൾ വിലയിരുത്താൻ പോകുന്നത് ഇതിന് കൃത്യമായ ബൈബിൾ അടിത്തറ ഇല്ല മിശികായുമായി ബന്ധപ്പെട്ട് അവ്യക്തതകളും അസാധാരണത്വങ്ങളും നിഗൂഢതകളുമാണ് അവർ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ദൈവികതയിൽ നിഗൂഢത ഉണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ഈ മനുഷ്യർ കാണുന്നത് ഇവർ നിലനിന്നിരുന്ന ചില പൊതുധാരണകൾ വച്ചിട്ടാണ് ദൈവത്തെ വിലയിരുത്താൻ പോകുന്നത് ഇത് വലിയൊരു വലിയൊരബദ്ധമാണ് ആർക്കും സംഭവിക്കാവുന്ന അബദ്ധം അതായത് ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ നാം രൂപപ്പെടുത്തേണ്ടത് കുടുംബത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളിൽ നിന്നല്ല സാംസ്കാരികമായ ചില ബോധ്യങ്ങളിൽ നിന്നല്ല നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിൻ്റെയോ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വ്യത്യസ്ത ആരാധന രീതികളുടെയോ അടിസ്ഥാനത്തിൽ പോലും അല്ല ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം ദൈവം നമുക്ക് പരമസത്യമായി സ്വീകരിക്കത്ത കവിധം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് തിരുവചനത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ വചനത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയും ദൈവം വെളിപ്പെടുത്തി തന്ന ബോധ്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് നാം രൂപപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത് അതിന് പകരം ഓരോ ദേശത്തിലും ഓരോ കാലത്തിലും ഓരോ സംസ്കാരത്തിലും ലോകം പറഞ്ഞു തന്ന ധാരണകളുടെ വെളിച്ചത്തിൽ ക്രിസ്തുവിനെ കാണുന്ന ദൈവത്തെ കാണുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ നിലവിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയോ 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 വിവിധങ്ങളായ ആചാര രീതികൾ നമ്മുടെ കൺമുമ്പിലുള്ളത് പരിശോധിക്കുമ്പോൾ ഒരാചാരത്തെ നാം വിലയിരുത്തേണ്ടത് അതായത് നമ്മുടെ ഇടയിൽ ഉദാഹരണത്തിന് കേരള സഭയിലെ നമ്മുടെ ഇടവകകളിൽ നമ്മുടെ രൂപതകളിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന ചില വിശ്വാസ സംബന്ധിയായ ആചാരങ്ങളെ നാം വിലയിരുത്തേണ്ടത് വേദപുസ്തകവുമായി ഈ ആചാരം അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന ദൈവശാസ്ത്രം പൊരുത്തപ്പെടുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാചാരം ക്രിസ്തു വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഘടകവിരുദ്ധമാണെങ്കിൽ വേദപുസ്തക സംബന്ധിയായ ഒരു ദൈവിക സ്വഭാവത്തിന് ഘടകവിരുദ്ധമാണ് നമ്മുടെ ആചാരമെങ്കിൽ ആ ആചാരം ദൈവികമല്ല നമ്മളെങ്ങനെ ഈ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഓരോ ആചാരത്തെയും അപ്രകാരം ഒരു ബോധ്യത്തിൻ്റെ ജലത്തിൽ ജ്ഞാനസ്നാനം ചെയ്തെടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത് നാം സമൂഹത്തിൽ നിന്നോ നാം ഉൾപ്പെട്ടു വരുന്ന വിഭാഗങ്ങളിൽ നിന്നോ രൂപപ്പെടുത്തിയ ആശയങ്ങളുടെ പേരിലാണോ അതോ വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇതാണ് ഇവർക്ക് സംഭവിക്കുന്നത് അവർ ക്രിസ്തു എവിടെ നിന്നാണ് ക്രിസ്തു വരുമ്പോൾ അത് എവിടെ നിന്നാണെന്ന് ആർക്കും അറിയുകയില്ലല്ലോ എന്നാൽ ഇവൻ വരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം അതായത് ഇവിടെ യേശുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഇവരുടെ ഈ അഞ്ചാമത്തെ തടസ്സം എന്ന് പറയുന്നത് ക്രിസ്തു ഒരു സാധാരണക്കാരനാണ് ക്രിസ്തുവിൻ്റെ മാതാപിതാക്കന്മാർ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ സാധാരണക്കാരാണ് ഇവൻ ജനിച്ചത് നസരത്ത് ഇവൻ ജനിച്ചത് വേദലഹനാണ് അല്ലെങ്കിൽ ഇവൻ വളർന്നത് നസരത്തിലാണ് ഇവൻ നസരത്തുകാരനാണ് ജോസഫാണ് ഇവൻ്റെ അപ്പൻ മേരിയാണ് ഇവൻ്റെ അമ്മ ഇവൻ്റെ സഹോദരങ്ങളെ നമുക്ക് അറിയാം അപ്പം ഇതാണ് സാധാരണത്വങ്ങൾ ഇവനോട് ചേർന്നിരിക്കുന്നു എന്നത് ഇവനെ മിശികായായി സ്വീകരിക്കുന്നതിനുള്ള തടസ്സമാണ് നമ്മൾ യേശുവിൽ കാണേണ്ട ഒരു പ്രത്യേകത ഈശോയെ ഗച്ഛമൻ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാർക്ക് എന്തുകൊണ്ടാണ് യുവദാസിൻ്റെ സഹായം വേണ്ടി വന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പന്ത്രണ്ട് ശിഷ്യന്മാർ ഒരുമിച്ച് നിന്നാൽ ആ പന്ത്രണ്ട് പേരിൽ യേശുവിനെ തേജസ് കൊണ്ടല്ലാതെ വിഷവിധാനം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആടയാഭരണങ്ങളുടെ അലങ്കാരം കൊണ്ടോ തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ യേശു സാധാരണക്കാരനായിരുന്നു സാധാരണ മനുഷ്യരുടെ ജീവിതരീതികളിൽ നിലനിന്നിരുന്ന ഒരാളായിരുന്നു ആ സാധാരണത്വമായിരുന്നു യേശുവിൻ്റെ അസാധാരണത്വം ഒരു വളരെ പ്രധാനപ്പെട്ട ദൈവിക വെളിപാട് ഈ വചനത്തിലുണ്ട് ഈ വായിച്ച വചനഭാഗത്തിലുണ്ട് അതായത് നമ്മുടെ ദൈവികത വെളിപ്പെടേണ്ടത് നാം പുലർത്തുന്ന അസാധാരണ നടപടിക്രമങ്ങളിലൂടെയല്ല നമ്മുടെ സാധാരണത്വങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ എത്രമാത്രം ഡൗൺ ടു ഏർത്ത് ആകാൻ കഴിയുന്നു അത്രമാത്രം ആ മനുഷ്യനിൽ ദൈവികതയുണ്ടെന്നാണ് മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനോടൊപ്പം നടന്ന മനുഷ്യനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച യേശു ലോകത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഒന്ന് അപ്പോൾ ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മൾ ദൈവികത വെളിപ്പെടുന്നത് അസാധാരണത്വങ്ങളിലല്ല മറിച്ച് സാധാരണത്വങ്ങളിലാണ് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും സാധാരണത്വങ്ങളിലേക്ക് വലിച്ചു താഴ്ത്തുക എന്നൊരു സൂചനയായി അതിനെ എടുക്കുകയും ചെയ്യരുത് നമ്മൾ ഈ ദൈവികതയെ മനസ്സിലാക്കുമ്പോൾ പുലർ പാലിക്കേണ്ട ഒരു തത്വം അല്ലെങ്കിൽ അതിനെ കാണേണ്ട ഒരു വിധം ഇങ്ങനെയാണ് അതായത് എപ്പോഴും ഒരു ക്രിസ്ത്യൻ അനോയിൻറ്റിങ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എപ്പോഴും ഇരു ഇരു വാസ് എ ബ്യൂട്ടിഫുൾ ബ്ലൻഡ് ഓഫ് ദി നാച്ചുറൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ ഓഫ് ദ ഓർഡിനറി ആൻഡ് ദ എക്സ്ട്രാ ഓർഡിനറി ഓഫ് ദി ഓഫ് ദി നാച്ചുറൽ ആൻഡ് ദ മെറാക്കുലസ് അതായത് നമ്മുടെ അപസ്തോല അപസ്തോല പ്രവർത്തനങ്ങൾ പരിശോധിക്കുക അപ്പസ്തോലന്മാരുടെ ജീവിതം അല്ലെ അപ്പസ്തോലിക സഭ അപ്പസ്തോലിക സഭ സാധാരണ ജീവിതം ഒരു സഭയാണ് അതേസമയം അസാധാരണ അത്ഭുതങ്ങൾ ദൈവിക ഇടപെടലുകൾ വെളിപ്പെട്ടിരുന്ന സഭയാണ് സഭയെന്ന് പറയുന്നത് ഈ സ്വാഭാവിക സ്വാഭാവികവും അസ്വാഭാവികവും മനോഹരമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് സഭ അതായത് ഒരു ലോകം കാണുന്ന ഒരു സാധാരണ സംവിധാനം എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന അവിടെ നടക്കുന്ന അസാധാരണ പ്രതിഭാസങ്ങൾ ലോകത്തിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ കാണാത്ത അസ്വാഭാവിക അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ആ ദൈവിക ഇടപെടലുകൾക്ക് നടുവിലും സാധാരണത്വം കൈവിടാത്ത ഒരു സഭയും ആ സഭയുടെ മക്കളും ഒരു ജനവും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ദൈവികത എപ്പോഴും നാം ഈ ഇങ്ങനെ ഒരു ഉയർന്ന ആകാശലോകത്ത് ജീവിക്കുന്നത് മാത്രമല്ല ദൈവികതയ്ക്ക് സാധാരണ മുഖങ്ങളുണ്ട് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഇടപഴകുന്ന ഒരു ജീവിത രീതിയുണ്ട് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന പെരുമാറുന്ന ഒരു ജീവിത രീതിയുണ്ട് ആ ജീവിതരീതിക്ക് നടുവിൽ ദൈവികത ചില അസാധാരണത്വങ്ങൾ ചിലപ്പോൾ വെളിപ്പെടുത്തും അപ്പോൾ ഇതാണ് ഈ യേശുവിൻ്റെ മെസിക എന്ന ആ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുന്നതിനുള്ള ഇവരുടെ ഏറ്റവും വലിയ മുഖ്യ മുഖ്യതടസ്സം ആയിരുന്നത് യേശു ഒരു സാധാരണക്കാരനായിരുന്നു അവൻ്റെ ജന്മം അവൻ്റെ കുടുംബം അവൻ്റെ പേരൻറ്റിങ് അവൻ്റെ സഹോദരങ്ങൾ ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ട് എന്നതായിരുന്നു അപ്പോൾ അതാണ് ഈ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് അറിയാം എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ദേവാലയത്തിൽ പഠിപ്പിച്ചു യേശു ഉച്ചത്തിൽ പറഞ്ഞു അപ്പോൾ ഇതിന് യേശുവിൻ്റെ മറുപടിയാണ് ഇരുപത്തിയെട്ടാമത്തെ വാക്യം ദേവാലയത്തിൽ പഠിപ്പിച്ചു യേശു ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല സ്വന്തം ഇഷ്ടപ്രകാരം വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എനിക്കവിടുത്തെ അറിയാം എന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു അവിടുന്ന് ആണ് എന്നെ അയച്ചത് യേശുവിൻ്റെ മറുപടി എന്ന് പറയുന്നത് യേശുവിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഞാൻ സ്വമേധയാ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ താല്പര്യപ്രകാരം വന്നതല്ല മറിച്ച് എന്നെ അയച്ചവൻ സത്യവാനാണ് എന്നെ അയച്ചവൻ സത്യമാണ് ഹി ഈസ് ദ ട്രൂത്ത് അതാണ് എൻ്റെ ക്രെഡിബിലിറ്റി എൻ്റെ ക്രെഡിബിലിറ്റി എന്നെ അയച്ച ദൈവം സത്യവാനാണ് ഞാൻ അവിടുത്തെ അറിയുന്നു സീ ലോകത്തിനു മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ അപ്പസ്തോലന്മാരെ മാത്രമല്ല പഴയ നിയമ പ്രവാചകന്മാരെ മുഴുവൻ ഒരു സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ ക്രൂരന്മാരും അധവന്മാരുമായ രാജാക്കന്മാരുടെയും രാജ്ഞന്മാരുടെയും മുമ്പിൽ നടുവ് വളയ്ക്കാതെ നെഞ്ചു നിവർത്തി മുഖം ഉയർത്തി നിൽക്കാൻ സഹായിച്ചത് അവർക്ക് ദൈവത്തോടുള്ള അടുപ്പവും ദൈവത്തെക്കുറിച്ചുള്ള അറിവുമായിരുന്നു ഇവിടെ ദൈവത്തെ അറിയാം എന്ന് പറയുന്നത് ദൈവത്തെ ബുദ്ധിയിൽ അറിയാം എന്നല്ല ബൗദ്ധികമായ ഒരു അറിവിനെ ഇവിടെ പറയുന്നത് മറിച്ച് ഇവർ പറയുന്നത് യീശു പറയുന്നത് അറിയുക എന്ന വാക്കിന് ബൈബിളിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ദറ്റ് ഇസ് അൻ ഇൻറ്റിമേറ്റ് പേഴ്സണൽ നോളജ് ലൈക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം പോലെ ഇഴയടുപ്പവും ആഴവുമുള്ള ഒരു ബന്ധമായിരുന്നു അറിയുക എന്ന വാക്കുകൊണ്ട് ബൈബിൾ എപ്പോഴും പറയാൻ ശ്രമിച്ചത് ഉദാഹരണത്തിന് ആദം തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്ന് ആ ദാമ്പത്യ ബന്ധം പുലർത്തിയതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അറിയുക എന്ന് പറയുന്ന വാക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് എൻ്റെ പിതാവിനെ അറിയാം എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ അഗാധമായ ഒരു ബന്ധമുണ്ട് എന്നാണതിൻ്റെ അർത്ഥം ഏലിയ ആഹാബിൻ്റെ മുഖത്ത് നോക്കി ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നൊരു സമയത്ത് അവിടെ ഏലിയയെക്കുറിച്ച് ബൈബിൾ നൽകുന്ന ആമുഖം എങ്ങനെയാണ് ഞാൻ ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണേ അത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണ് ഞാൻ ആരുടെ മുൻപിൽ നിൽക്കുന്നുവോ ആ ദൈവമായ ആയഹോവയാണേ ഞാൻ ആരുടെ മുമ്പിൽ നിൽക്കുന്നുവോ ഞാൻ ആർക്ക് പാദസേവ ചെയ്യുന്നുവോ ഞാൻ ആരെ ആരാധിക്കുന്നുവോ സങ്കീർത്തനങ്ങളുടെ ഭാഷ ഉപയോഗിച്ചാൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ ദൈവമാണ് ധൈര്യം അപ്പോൾ ഈ ഈശോ തൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കാൻ ക്രെഡൻഷ്യൽസായി തൻ്റെ ക്രെഡിബിലിറ്റിയുടെ അടയാളങ്ങളായി ഈശോ എടുത്തു കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് എനിക്ക് പിതാവിനെ അറിയാം അവിടുന്ന് സത്യവാനാണ് അതായത് നമ്മുടെ സത്യം നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സത്യമാണ് നമ്മുടെ ഉറപ്പ് നാം ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അല്ലെ ദൈവത്തിൻ്റെ ഉറപ്പാണ് അപ്പോൾ അത് ഒരു വ്യക്തിയുടെ ആ ആത്മീയ ബന്ധത്തിൽ നിന്ന് മാത്രം ദൈവിക ബന്ധത്തിൽ നിന്ന് മാത്രം ഒരാൾക്ക് പറയാൻ കഴിയുന്ന ഒരു ഒരു ധൈര്യപൂർവകമായ പ്രസ്താവനയാണ് അപ്പോൾ അതാണ് ഇവിടെ ഈശോ പറയുന്നത് എനിക്ക് അവിടുത്തെ വാക്യം ഇരുപത്തിയൊൻപത് എനിക്ക് അവിടുത്തെ അറിയാം എനിക്ക് എനിക്കവിടുത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു അവിടെ നിന്നാണ് അയച്ചത് മുപ്പതാമത്തെ വാക്യം അവനെ ബന്ധിക്കാൻ അവ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല ഇത് നമ്മൾ കാണുന്നത് യേശുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു പരിശ്രമമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് പത്തോളം തവണ ഏതാണ്ട് ഒൻപതോളം തവണയെങ്കിലും യേശുവിനെ കൊല്ലാശ്രമിച്ചതിന് ശേഷമാണ് അവസാനം പത്താമത്തെ തവണ യേശുവിനെ യഹൂദന്മാർ അറസ്റ്റ് ചെയ്ത് കൊലക്കളത്തിലേക്ക് നയിക്കുന്നത് അതായത് തുടരെ തുടരെയായി ഏതാണ്ട് നമ്മളിപ്പോൾ യോഹന്നാൻ നിങ്ങൾ കൃത്യമായി വായിച്ചു വരുന്നവരാണെങ്കിൽ ഇത് അഞ്ചാം അധ്യായത്തിൽ ആരംഭിച്ചതാണ് അപ്പോൾ അവിടെ നിന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഈ ഈ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ സമയം ആയിട്ടില്ല എന്നതുകൊണ്ട് അവർക്ക് അതിന് കഴിഞ്ഞില്ല മുപ്പത്തി ഒന്നാമത്തെ വാക്യം ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനെ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ പൊതുജനം ഇപ്പോഴും ഒരാശയക്കുഴപ്പത്തിലാണ് അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള പരമമായ ധാരണകൾ രൂപപ്പെടുത്തി യേശുവിനെ സ്വീകരിക്കുന്നതിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാം മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ ജനക്കൂട്ടം അവനെക്കുറിച്ച് പെറുപിറുക്കുന്നത് പരിശേർ കേട്ടു പുരോഹിത പ്രമുഖന്മാരും പരിശേരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം യേശുവിനെതിരെ ഈ യഹൂദ മതത്തിലെ എല്ലാ വിഭാഗം ആളുകളും അണിനിരന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി അവർ ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് പാപത്തിൻ്റെ പാപത്തിൻ്റെ ഒരു അനന്തരഫലം പാപത്തിൻ്റെ ഒരു അനന്തരഫലം വിഭജനമാണ് നന്നായിട്ടിതൊന്ന് ശ്രദ്ധിക്കുക പാപത്തിൻ്റെ ഒരു അനന്തരഫലം വിഭജനമാണ് ഡിവിഷനാണ് വേതേറി സിൻ നാച്ചുറൽ ഔട്ട്കമായി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പാപം ഉള്ളെടുത്ത് പാപമുള്ളെടുത്ത് ഉണ്ടാവും അപ്പോൾ പാപം ഉള്ളെടുത്ത് വിഭജനം മാത്രമല്ല ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റൊരു സവിശേഷത മറ്റൊരു പ്രത്യേകത പാപം ഉള്ളെടുത്ത് ചിലപ്പോൾ വിഭജനത്തിന് പകരം ഐക്യം ഉണ്ടാകാറുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ കൗതുകരമായിട്ട് തോന്നാം ചിലപ്പോൾ ഷോക്കിംഗ് ആയിട്ട് തോന്നാം പാപം ഉള്ളെടുത്ത് ചിലപ്പോൾ അസാധാരണമായ ഐക്യം ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ പറ്റും ബൈബിളിലും കാണാൻ പറ്റും നമുക്ക് സമകാലിക ലോകത്തും കാണാൻ പറ്റും അതായത് പാപ ഉണ്ടാകുന്ന ഐക്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാപികൾ നീതിമാനെതിരെ സംഘം ചേരും അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടാകും പാപികൾ ഒരുമിച്ച് ചേരും ആർക്കെതിരെ നീതിമാനെതിരെ നമ്മൾ കാണുന്നത് ഇവിടെ രണ്ട് കൂട്ടം യഹൂദ വിഭാഗത്തിലെ രണ്ട് കൂട്ടം ആളുകൾ ഒന്നാമത്തേത് പരിസയർ രണ്ടാമത്തേത് പുരോഹിത പ്രമുഖന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് സദൂ കായരെയാണ് അന്നാസും കയ്യാപാസും തുടങ്ങിയ സമ്പന്നരായ പുരോഹിത വർഗം മുഴുവൻ സദൂക്കായ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു പരിസേര് സമൂഹത്തിലെ എല്ലാ തരം സാമ്പത്തിക സ്ഥിതികളിൽ നിന്നും വന്ന മനുഷ്യരായിരുന്നെങ്കിൽ സദൂക്കായർ എപ്പോഴും പ്രഭു കുടുംബക്കാരും സമ്പന്ന വിഭാഗവും ആയിരുന്നു അരിസ്റ്റോക്രാറ്റ്സ് ആയിരുന്നു സദു അപ്പോൾ ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ നമ്മൾ വായിക്കുന്ന ഏഴാം അധ്യായത്തിൽ യേശുവിനെതിരെ ഉപജാപം നടത്തുന്ന യേശുവിനെതിരെ സംഘം ചേരുന്ന ഈ യഹൂദ വിഭാഗങ്ങൾ വരിസയിലും പുരോഗതി പ്രമുഖന്മാർ അഥവാ അഥവാ സദൂക്കായരുമാണ് നമ്മൾ കാണേണ്ട ഒരു സംഗതി കാലാകാലങ്ങളായി നിരന്തര ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗമാണ് ഇവർ ഇതിൻ്റെ ഒരു പ്രകാശം കിട്ടാൻ ഞാൻ മറ്റൊരു വചനം വായിക്കാം അത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ജെറുസലേമിൽ വെച്ച് പൗലോസ് അപ്പസ്തോലനെ യഹൂദന്മാർ വിചാരണ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക കൗതുകകരമായ ഒരു ഇടപെടൽ നമ്മൾ കാണുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ആറ് മുതലുള്ള വാക്യങ്ങൾ സംഘത്തിൽ ഒരു വിഭാഗം സദൂക്കായരും മറ്റുള്ളവർ പരിചയനുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാനൊരു പരിചയനും പരിസയപുത്രനുമാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ഇത് പറഞ്ഞപ്പോൾ പരിസേരും സദൂക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടുപക്ഷമായി തിരിയുകയും ചെയ്തു കാരണം പുനരുത്ഥാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദൂക്കായർ പറയുന്നത് പരിസേരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു അവിടെ വലിയ ബഹളം ഉണ്ടായി അതായത് ഇവർ ദൈവശാസ്ത്രപരമായി തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് വിഭാഗമാണ് പരിസേരും സദൂക്കായരും സദൂക്കായർ ബൈബിളിലെ പഴയ നിയമത്തിലെ തോറായിലെ പഞ്ചഗ്രന്ഥി മാത്രമേ പഞ്ചഗ്രന്ഥി അഞ്ച് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മാത്രമേ സദൂക്കായർ അംഗീകരിച്ചിരുന്നുള്ളൂ പരിസയർ അങ്ങനെ ആയിരുന്നില്ല പ്രവചനഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളും അവർ അംഗീകരിച്ചിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ ദൈവശാസ്ത്ര തർക്കങ്ങളുണ്ടായിരുന്നു ഇവർ തമ്മിൽ യോജിച്ചു പോകാൻ പറ്റാത്ത വിധം അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു എന്നാൽ നീതിമാനായ യേശുവിനെതിരായി വരുമ്പോൾ ഇവർ പാപികൾ സംഘം ചേരുകയാണ് രണ്ടാം സങ്കീർത്തനം സമയം കിട്ടുമ്പോൾ വായിക്കണം ഇതിനെക്കുറിച്ച് ദാവീദ് പ്രവചിച്ചിട്ടുണ്ട് പാപികൾ ഒരുമിച്ച് ചേർന്നത് രാജാക്കന്മാർ അവനെതിരെ അണിനിരന്നത് ഒരു സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാപികൾക്കിടയിൽ ഉണ്ടായ ഒരൈക്യമാണിത് ഇത് തന്നെ പിന്നീട് സുവിശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബദ്ധവൈരികളായിരുന്ന പീലാത്തോസും ഹെറോദേസും യേശുവിൻ്റെ വിചാരണ സമയത്ത് മിത്രങ്ങളായി മാറുന്നത് നാം കാണുന്നുണ്ട് നീതിമാനെതിരെ പാപികൾക്കിടയിൽ രൂപപ്പെടുന്ന ഐക്യവും പാപത്തിൻ്റെ ഒരു അനന്തര ഫലമാണ് അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും പരിസയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു ഇന്ന് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി കർത്താവിശ്വാസികായുടെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന മനുഷ്യരെ കാണുമ്പോഴുള്ള യേശുവിൻ്റെ പ്രതികരണം ഞാൻ അടുത്ത എപ്പിസോഡിൽ ദൈവം അനുവദിച്ചാൽ ചർച്ച ചെയ്യാം അതുവരെയും നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ അനുഗ്രഹത്തോടെ ആയിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനും യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സന്നദ്ധരായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കണം ഒരുപാട് വചന വ്യാഖ്യാനങ്ങൾ ഇനിയും നമുക്ക് പൂർത്തിയാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ വചനം ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളും പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ കൂടുതൽ ദൈവകൃപകൾ പ്രാപിക്കാൻ ഈ വചന പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിന്ന് ഇപ്പോൾ വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയുന്നു